വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാസർഗോഡ് സ്കൂൾ അധ്യാപികയായ രൂപശ്രീയുടെ മരണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്കൂളിലെ സഹപ്രവർത്തകൻ തന്നെയായ അധ്യാപകൻ വെങ്കിട്ടരമണയാണ് രൂപശ്രീയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. രൂപശ്രീയെ കൊലപ്പെടുത്താൻ വെങ്കിട്ടരമണ ദിവസങ്ങൾക്ക് മുൻപേ പദ്ധതിയിട്ടിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഡിക്കിയിൽ സൂക്ഷിച്ച് സ്വന്തം ഭാര്യയെ കാറിന്റെ മുൻസീറ്റിലിരുത്തി നാടു ചുറ്റുകയും ചെയ്തു ഇയാൾ. കാറിൽ മൃതദേഹമുണ്ടെന്ന് ഭാര്യ അറിഞ്ഞിരുന്നില്ല. ഭാര്യ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു രൂപശ്രീയെ കൊന്ന് ഇയാൾ കാറിലിട്ടത്. ഇതിനുശേഷം വീട്ടിലേക്ക് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മിയാപദവ് സ്കൂളിലെ ഡ്രോയിംഗ് അധ്യാപകനാണെങ്കിലും പ്രതിയുടെ മുഖ്യ തൊഴിൽ പൂജയും ദുർമന്ത്രവാദവുമാണ്. രൂപശ്രീയെ വശീകരിക്കാനും ഇയാൾ മന്ത്രവാദം നടത്തിയിരുന്നു അത്രേ. രൂപശ്രീയെ കൊല്ലാൻ പദ്ധതിയിട്ടു കഴിഞ്ഞും ഇയാൾ ശക്തി കിട്ടാൻ ദുർമന്ത്രവാദം ചെയ്തു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 16 രൂപശ്രീയെ സ്വന്തം വീട്ടിലെത്തിച്ച് ദുർമന്ത്രവാദത്തിനിരയാക്കിയ ശേഷമാണ് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നതെന്ന് കണ്ടെത്തി. കാസർഗോട്ടും സമീപ പ്രദേശങ്ങളിലും നഗ്നനാരി പൂജ നടത്താറുണ്ട്. രൂപശ്രീയിലും ഇയാൾ ഇത് ചെയ്തു എന്നാണ് സൂചന. രൂപശ്രീയെ മയക്കി കിടത്തിയ ശേഷം വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പൂർണ്ണ നഗ്നയാക്കി. പിന്നീട് ക്രൂരമായി മുടികൾ മുഴുവൻ ഇയാൾ പിഴുതെടുത്തു. തുടർന്നാണ് വെള്ളത്തിൽ മുക്കിയതെന്നും പറയുന്നു. ആദ്യം മുക്കിയ ബക്കറ്റ് പൊട്ടിയതിനാൽ പിന്നീട് 250 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കി മരണം ഉറപ്പാക്കി. ആദ്യം വെള്ളത്തിൽ രാസവസ്തുവും കലക്കി വെച്ചിരുന്നു. യുവതി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വെങ്കിട്ടരമണയും അയൽവാസിയായ ഡ്രൈവർ നിരഞ്ജനും ചേർന്ന് കാറിന്റെ ഡിക്കിയിൽ കയറ്റി കൊണ്ടുപോയി കടലിൽ തള്ളിയത്. കൊല്ലുന്നതിനു മുൻപ് രൂപശ്രീ ബലാത്സംഗത്തിനിരയായോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ക്രൂരമായ രീതിയിലാണ് രൂപശ്രീ കൊല ചെയ്യപ്പെട്ടത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മൃതദേഹം പെർവാഡ് കടപ്പുറത്ത് കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയിലായിരുന്നു. തലമുടിയും പൂർണമായി നഷ്ടമായ അവസ്ഥ. വസ്ത്രങ്ങളില്ലാത്തതും മുടി പൂർണമായി ഇല്ലാത്തതും ചൂണ്ടിക്കാട്ടിയാണ് മരണം കൊലപാതകം എന്ന നിഗമനത്തിൽ ബന്ധുക്കൾ ഉറച്ചുനിന്നത്. വെങ്കിട്ട അപായപ്പെടുത്തുമെന്ന് സംശയമുണ്ടെന്ന് രൂപശ്രീ നേരത്തെ വീട്ടുകാരോട് പറഞ്ഞിരുന്നതും പോലീസിന് സഹായകമായി. രൂപയെ കൊലപ്പെടുത്താൻ വെങ്കിട്ടരമണയെ സഹായിച്ച നിരഞ്ജനും പോലീസ് പിടിയിലായിട്ടുണ്ട്. രൂപശ്രീയെ കൊല്ലുന്നതിന് 4 ദിവസം മുമ്പ് വെങ്കിട്ടരമണ അവധിയിൽ പോയിരുന്നു. കർണാടകയിലെ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ദുർമന്ത്രവാദം നടത്തുകയായിരുന്നു ഇയാൾ. അതിനുശേഷമാണ് അധ്യാപികയെ വകവരുത്താൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇതിനെല്ലാം സഹായിയായി നിരഞ്ജൻ കുമാറും കൂടെ കൂടി. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു വെങ്കിട്ടരമണയും രൂപശ്രീയും. രൂപശ്രീക്ക് മറ്റൊരു അധ്യാപകനായി ബന്ധമുണ്ടെന്ന സംശയവും സാമ്പത്തിക ഇടപാടുകളുമാണ് അരുംകൊലയിലേക്ക് നയിച്ചതെന്നാണ് സൂചന.